തന്നേക്കാൾ വലുതായ എന്തിനേയും കീഴടക്കാനുള്ള തുര ആദിമ കാലഘട്ടം മുതൽ മനുഷ്യൻ്റെ കുടപ്പറമ്പാണ് ആ ത്വരയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒമ്പതിന് എഡ്മണ് ഹിലാരി ടെൻസിംഗ് നോർഗെ എന്നിവരെ ലോകത്തിൻ്റെ നിറകയിലെത്തിച്ചത് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലുള്ള കൊടുമുടിയായ എവറസ്റ്റ് ഹിമാലയ നിരകളിൽ നേപ്പാൾ ചൈന അതിർത്തിയിലാണ് നിലകൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ഒപ്പുവച്ച ഉടമ്പടി പ്രകാരമാണ് നേപ്പാളും ചൈനയും എവറസ്റ്റ് പങ്കിടുന്നത് ബ്രിട്ടീഷ് ആർമി ഓഫീസറും സർവെയറുമായിരുന്ന കേണൽ സർ എവറസ്റ്റിൻ്റെ പേരിൽ നിന്നാണ് കൊടുമുടിക്ക് എവറസ്റ്റ് എന്ന പേര് കിട്ടിയത് നേപ്പാളി ഭാഷയിൽ സാഗർമാത എന്നും സംസ്കൃതത്തിൽ ദേവഗിരി എന്നും ടിബറ്റൻ ഭാഷയിൽ ചോമോലുങ്മ എന്നും എവറസ്റ്റ് അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ വിജയിച്ച എവറസ്റ്റ് യാത്രയ്ക്ക് മുൻപ് പരാജയപ്പെട്ട എട്ട് യാത്രകൾ നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആദ്യ യാത്ര നടന്നത് പക്ഷേ അവയൊന്നും വിജയിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മലോറി ഇർവിൻ എന്നിവർ കൊടുമുടിയുടെ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് അടി ഉയരത്തിലെത്തിയിരുന്നു പക്ഷേ അവരെ അതിനുശേഷം കാണാതായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് മലോറിയുടെ മൃതദേഹം എവറസ്റ്റിൽ നിന്ന് കണ്ടെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ ഒരു മെയ് ഇരുപത്തി മൂന്നിനാണ് എഡ്മണ്ട് ഹിലാരി ടെൻസിംഗ്നോർഗെ സഖ്യം എവറസ്റ്റ് കീഴടക്കുന്നത് ന്യൂസിലാൻഡ് സ്വദേശിയായ എഡ്മണ്ട് കുട്ടിക്കാലം മുതൽക്ക് തന്നെ സാഹസിക പ്രേമിയായിരുന്നു ടെൻസിംഗ് നോർഗെ നേപ്പാളിലെ ഷെർപോ വിഭാഗത്തിൽപ്പെട്ട ചുമട്ടുകാരനുമായിരുന്നു മെയ് ഇരുപത്തിയൊൻപത് രാവിലെ പതിനൊന്ന് മുപ്പതിന് എഡ്മണ്ടും ടെൻസിങ്ങും കൊടുമുടിയുടെ അഗ്രഭാഗത്ത് കാലുകുത്തി പതിനഞ്ച് മിനിറ്റോളം അവരവിടെ ചിലവഴിച്ച് ചിത്രങ്ങളെടുത്തു ഈ അസാധാരണ നേട്ടത്തിന് പിന്നാലെ ഇവർ ലോകമെങ്ങും വീര കഥാപാത്രങ്ങളായി മാറി മനുഷ്യന്റെ അളവറ്റ സാഹസികതയ്ക്ക് സാക്ഷിയായി എവറസ്റ്റ് അന്നും ഇന്നും അജഞ്ചലമായി തല ഉയർത്തി നിൽക്കുന്നു വെബ്ഡെസ്ക് ന്യൂസ്